നമസ്കാരം. ലെവി ഗാരിസൺ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. കടൽ വെള്ളത്തെ വരെ ആയുധമാക്കി മാറ്റാൻ കഴിവുള്ള ക്രേക്കൻ രംഗത്ത് വന്നതോടുകൂടി അന്തരീക്ഷം ആകെ മാറി മറിയുകയാണ്. ആ ചുറ്റുപാടുകൾ പൂർണ്ണമായും ക്രേക്കൻ്റെ നിയന്ത്രണത്തിലായതുപോലെയായി. അയാൾക്ക് ആ അന്തരീക്ഷത്തെ അയാളുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കുവാൻ പറ്റുന്നുണ്ട്. ആ മേഖലയിൽ അമാനുഷികമായ ശക്തിയുള്ള ഒരു വ്യക്തിയാണ് ക്രേക്കൻ. അയാൾ കടലിലെ കാറ്റിനെയും തിരയെയും വെള്ളത്തെയും ഒക്കെ ലെവിക്ക് നേരെ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. ലെവിക്ക് ചുറ്റും വലിയൊരു വലയം തന്നെ ആ വെള്ളത്താൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ളിലാണ് സാക്ഷാൽ ഹെൽ വിച്ച് ഉള്ളത്. അവരുടെ കയ്യിൽ നിന്ന് ലെവിക്ക് നേരെ തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീ ലെവിക്ക് ചുറ്റും ഒരു വളയമായി മാറിയിട്ടുണ്ട്. ആളുകൾ മരിച്ചിട്ട് നരകത്തിലെത്തുമ്പോൾ നരകത്തിയിൽ ആളുകളിട്ട് ദഹിപ്പിക്കുമെന്ന് പറയില്ലേ, അതേ ശൈലിയിൽ ലെവിക്ക് ചുറ്റും ഒരു അഗ്നികുണ്ഡം ഉണ്ടായിരിക്കുകയാണ്. ഒരു വലിയ ആഴി ഉണ്ടായതുപോലെയാണ്. ആ ആഴിയിൽ നിന്ന് തീ ലെവിയുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. ലെവി ഗാരിസന്റെ കഥയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ലെവി ഗാരിസന്റെ കഥ നിങ്ങളോട് പറയുന്നത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ. ഈ ചാനൽ ഫിക്ഷൻ സ്റ്റോറീസിനും അതുപോലെ പരമ്പരകൾക്കുമുള്ള ഒരു ചാനലാണ്. ഈ ചാനലിൽ തന്നെയാണ് ഇനി ഹിറ്റ്ലറുടെ ബാക്കി കഥയൊക്കെ വരാൻ പോകുന്നത്, ഡെത്ത് നോട്ടിൻ്റെ ബാക്കി, അതുപോലെ അനവധി കഥകൾ വരികയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ സമയമാണെന്നർത്ഥം. നമുക്ക് കഥയിലേക്ക് പടകാം. ആ ആഴിയിൽ ലെവി വെന്ത് വെണ്ണീറാകാൻ പോവുകയാണ്. ആ കാഴ്ച കൗതുകത്തോടെ ലൂസിഫറും അതുപോലെ ജസ്റ്റർ കിങ്ങും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൂസ് ജോൺസൺ സൃഷ്ടിച്ച പ്യുർ എനർജി ബോഡീസിനെ നിയന്ത്രിക്കുവാൻ തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ബ്രൂസിൻ്റെ മേലധികാരിയായിരുന്ന ലൂസിഫർ ബ്രൂസിനോട് പറയാനുള്ള കാരണവും ഹെൽവിച്ചാണ്. ഹെൽവിച്ചിൻ്റെ തീയിൽ ആ പ്യുർ എനർജി ബോഡികൾ ഒന്നടങ്കം എരിഞ്ഞു തീരും. ആ കാര്യം അന്നേ ലൂസിഫറിന് അറിയാമായിരുന്നു. അതിശക്തമായ തീയാണ് ഹെൽവിച്ച് ഉണ്ടാക്കുന്നത്. ആ തീയാണ് ലെവിക്ക് നേരെ വന്നിരിക്കുന്നത്. അതിശക്തമായി ആ തീയും അതിൻ്റെ ചൂടും ലെവിയുടെ ശരീരത്തിലേക്ക് അടിച്ചപ്പോൾ ലെവി വല്ലാതെ അലറുകയാണ്. ആ അലർച്ച ഈ രംഗങ്ങൾ കണ്ടുകൊണ്ട് കുറേ മാറി നിൽക്കുന്ന 18 ആ ഡാർക്ക് ഏഞ്ചൽസും കാണുന്നുണ്ട്. ലെവിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഡാർക്ക് ഏഞ്ചലിൽപ്പെട്ട ഒരാൾ ഉറക്കെ ചോദിക്കുകയാണ്, നമുക്ക് ലെവി രക്ഷിച്ചൂടെ? അതിന് ഡെത്ത് ക്ലൗഡാണ് മറുപടി പറഞ്ഞത്, ഏയ് അത് പറ്റില്ല, ഡാർക്ക് എംപറർ നമ്മളോട് ഈ വിഷയത്തിൽ ഇനി ഇടപെടേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡാർക്ക് എംപറുടെ പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ആ 18 മാലാഖമാരും ലെവിയെ രക്ഷിക്കാനുള്ള യത്നത്തിൽ ഇടപെടാത്തത്. എന്നാൽ ഇതേ സമയത്ത് എറൂണിൽ നിന്ന് ഗ്രേഹാളിൻ്റെ ജനറൽമാരും റോബർട്ട് സ്ലെയറും അഷോഡാങ്കിൻ്റെ ടീമും അതേപോലെ കീരയിൽ നിന്ന് സമയം സമീട ആ 13 സൈന്യവും റൈസോഡിലേക്ക് വെച്ച് പിടിച്ചിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് നിന്ന് സാക്ഷാൽ സൈറസും തിരിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല. ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമെങ്കിൽ അത് ആ 18 ഏഞ്ചൽസിന് മാത്രമാണ്. അവരാണ് ഏറ്റവും അടുത്തുള്ളത്. ലെവി ഗാരിസന്റെ ഹൃദയം പിളർക്കുന്ന കരച്ചിൽ വ്യക്തമായും ഡാർക്ക് ഏഞ്ചൽസിന് കേൾക്കാം. പക്ഷേ അവർ നിസ്സഹായരാണ്. ലെവിയുടെ സങ്കടം കലർന്ന ആ അലർച്ച ഉറക്കെ കേൾക്കുമ്പോൾ ലൂസിഫറിൻ്റെയും കൂടെ ഉള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. ലൂസിഫറും ക്രേക്കനും ജസ്റ്റർ കിങ്ങും ഹെൽവിച്ചും മാത്രമല്ല, ഒത്തിരി പടയാളികളും അവിടെയുണ്ട്. ലാബ് ഓഫ് കോഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് വന്നിരിക്കുന്ന ആ പോരാളികളും ലെവിയുടെ അലർച്ച കേട്ട് പുഞ്ചിരിക്കുകയാണ്. ലെവിയുടെ കരച്ചൽ ശ്രദ്ധിച്ചിട്ട് ലൂസിഫർ ലെവിയോട് പറഞ്ഞു, ലാബ് ഓഫ് കോഴ്സിനെ എതിരിട്ടാൽ എന്താണ് ഫലമെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ? ജസ്റ്റർ കിങ്ങും ലെവിയോട് അത് തന്നെയാണ് പറഞ്ഞത്, നീ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ബ്രൂസിനെ കൊന്നപ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കണമായിരുന്നു. ജസ്റ്റർ കിങ്ങിൻ്റെയും അതേപോലെ ലൂസിഫറിൻ്റെയും വാചകങ്ങൾ ക്രേക്കിനെയും ഹെൽവിച്ചിനെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ്. ഹെൽവിച്ചിൻ്റെ മുഖം അങ്ങ് വിടർന്നു നിൽക്കുകയാണ്. അവരുടെ രണ്ട് കൈകളും ലെവിക്ക് നേരെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കയ്യിൽ നിന്നാണ് തീ ഇങ്ങനെ താഴോട്ട് വരുന്നത്. അവർ അവരുടെ കയ്യിൽ നിന്നുള്ള ആ തീ കൊണ്ട് ലെവി ഇങ്ങനെ ദഹിപ്പിക്കുകയാണ്. രണ്ട് കൈയും ലെവി ഗാരിസിന് നേരെ അങ്ങനെ പിടിച്ചിരിക്കുന്ന ഹെൽവിച്ചിൻ്റെ മുഖത്ത് സാവധാനം ഭാവമാറ്റം വരുന്നത് ലൂസിഫറും കൂടെ ഉള്ളവരും കാണുകയാണ്. ഹെൽവിച്ചിൻ്റെ മുഖത്തു നിന്ന് ആ സന്തോഷം സാവധാനം മാറുകയാണ്. സന്തോഷം സാവധാനം മാറിയെന്ന് മാത്രമല്ല, അവരുടെ മുഖത്ത് ഒരു അവിശ്വസനീയ ഭാവമാണ് നമ്മൾ കാണുന്നത്. അവരുടെ കയ്യിൽ നിന്ന്
ലെവിക്ക് നേരെ വന്നുകൊണ്ടിരുന്ന ആ തീ ലെവിയുടെ ശരീരത്തിലേക്ക് പതിക്കുന്നതും ലെവിയുടെ ശരീരം ആ തീയിൽ കിടന്ന് പുളയുന്നതും അവൻ നേരിൽ കണ്ടതാണ്. ഇപ്പോ അവർ മറ്റൊരു കാഴ്ചയാണ് കാണുന്നത്. ആ തീ സാവധാനം ആ തീ ബ്രൂസിനെ കൊന്ന ആ അജ്ഞാതന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറും പോലെയാണ് ഹെൽവിസിന് തോന്നിയത്. ആ കാഴ്ച ശരിക്കും അവർ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അവർ അവരുടെ രണ്ട് കൈയും ഒന്നുകൂടെ നോക്കി. വീണ്ടും അവർ പ്രസ് ചെയ്തു. വീണ്ടും തീ ലെവി ഗാരിസന് നേരെ വരികയാണ്. ആ തീ ലെവിയുടെ ശരീരത്തിലേക്ക് വീണപ്പോൾ പെട്ടെന്ന് ആ തീ അയാളുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നതുപോലെ ആ അജ്ഞാതനായ ചെറുപ്പക്കാരൻ അയാളുടെ ശരീരത്തിലേക്ക് വീഴുന്ന തീ വലിച്ചെടുക്കുകയാണ് ശരീരം കൊണ്ട്. സത്യത്തിൽ ആ കാഴ്ച ലെവിയെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. ലെവിയുടെ ശരീരത്തിലെ മാർഷൽ ഞരമ്പുകൾ ഡ്രാഗണൈറ്റുകളുടെ നിർദ്ദേശപ്രകാരം മുറിച്ചു കളഞ്ഞതിന് ശേഷം ലെവി ഗാരിസൺ നോർത്ത് ഹാംപ്ടണിലെ ആ ജയിലിലെത്തി അയാളുടെ മാസ്റ്ററെ കണ്ടിരുന്നു. അന്ന് മാസ്റ്റർ ലെവിയുടെ ശരീരത്തെ പുനർക്രമീകരിച്ചിരുന്നു. അന്ന് ഒരുപാട് വേദന ലെവി അനുഭവിച്ചതാണ്. ആ പുനർജനിയുടെ ഫലമായിട്ട് ഇപ്പോൾ എന്തും ലെവിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് ലെവിയുടെ ബോഡി മാറിയിരിക്കുന്നു. ആ ഒരു ചിന്തയാണ് പെട്ടെന്ന് ലെവിക്ക് ഉണ്ടായത്. അതിശക്തമായ വേദനയാണ് ലെവിക്ക് ആ തീ ഉണ്ടാക്കിയത്. പക്ഷേ സാവധാനം ആ വേദന മാറുന്നതും അത് ഊർജമായി അയാൾ നിറയുന്നതും ലെവി സ്വയം അറിയുകയാണ്. ആ ഊർജം പതുക്കെ ലെവിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നതും ലെവിക്ക് നന്നായി കാണാം. ആ കാഴ്ച ലെവി മാത്രമല്ല കണ്ടത്, ഹെൽവിച്ചും ലൂസിഫറും കൂടെ ഉള്ളവരൊക്കെ കാണുകയാണ്. ഒരു പ്രകാശ വലയം ലെവിക്ക് ചുറ്റും ഉണ്ടാവുകയാണ്. ലെവിയുടെ ഉള്ളിലേക്ക് കയറിയ തീ ലെവിക്ക് നൽകിയ ഊർജം ഒരു വല്ലാത്ത പ്രകാശമായി ലെവിക്ക് ചുറ്റും ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഒരു ഹാലോ ലെവിക്ക് ചുറ്റും ഉണ്ടായി വന്നിരിക്കുകയാണ്. ലൂസിഫറിനും കൂട്ടർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് സംശയം തോന്നിയ നിമിഷമാണ്. ഇതുവരെ ഹെൽവിച്ചിന്റെ ആ തീയിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ആ തീയിൽ നിന്ന് ആദ്യമായി ഇതാ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ആ തോന്നൽ ഒരു നിമിഷം ആ ചുറ്റുമുള്ള ആളുകളേക്ക് ഒന്ന് സ്തംഭിപ്പിക്കുകയാണ്. ആ ഒരു നിമിഷം മതിയായിരുന്നു ലെവി ഗാരിസൺ. ലെവി ഗാരിസൺ ആ നിമിഷത്തിൽ അതിവേഗം മൂവ് ചെയ്തത് ക്രേക്കിന് നേരെയാണ്. ക്രേക്കിനാണ് ആ ചുറ്റുമുള്ള അന്തരീക്ഷം മുഴുവൻ നിയന്ത്രിച്ചിരിക്കുന്നത്. ലെവിക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത ശൈലിയിൽ ആ അന്തരീക്ഷത്തെ കൃത്രിമമായി മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ ക്രേക്കിനാണ്. ആ ചിന്ത ലെവിയുടെ മനസ്സിലേക്ക് വന്ന ആ നിമിഷത്തിൽ ലെവി ക്രേക്കിന്റെ മുന്നിലെത്തിയിരുന്നു. ക്രേക്കിന്റെ മുന്നിലെത്തിയ ലെവി ഗാരിസന്റെ ഇടത് കാൽ ഒന്ന് ഉയർന്നു താണതും ക്രേക്കൻ ദൂരേക്ക് തെറിക്കുന്നതൊക്കെ ഒരേ നിമിഷത്തിലാണ്. പെട്ടെന്ന് അയാൾക്ക് അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ നിയന്ത്രണ നഷ്ടം നമുക്ക് വ്യക്തമായും ബോധ്യമാവും. കടലും തിരമാലകളൊക്കെ വീണ്ടും സാവധാനം പഴയതുപോലെ ആവുകയാണ്. കടൽ തിരകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അദൃശ്യമായ വാള് സൃഷ്ടിച്ച് ആ വാളിനകത്തുള്ള സകലതും നിയന്ത്രിച്ച ക്രേക്കന് ഒരു നിമിഷം ആ നിയന്ത്രണം നഷ്ടമായിരിക്കുകയാണ്. അതേ നിമിഷത്തിൽ തന്നെ ലെവി ഗാരിസൺ ഹെൽവിച്ച് നേരെ തിരിഞ്ഞു. ലെവി തനിക്ക് നേരെ തിരിയുന്ന കണ്ടതും ഹെൽവിച്ച് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും തീ പുറപ്പെടുപ്പിക്കുകയാണ്. അതിശക്തമായ പ്രകാശവും തീയും ലെവിക്ക് നേരെ വന്നു. പക്ഷേ ഇപ്രാവശ്യം ആദ്യത്തെ ആ ഇഫക്റ്റ് ഇല്ല. ലെവി ആ തീക്കിടയിലൂടെ ഹെൽവിച്ചിന് അടുത്തെത്തുന്നതും ഒറ്റക്കേക്കിൽ ഹെൽവിച്ച് തെറിക്കുന്നതും ലൂസിഫറും അതുപോലെ തന്നെ ജസ്റ്റ് കിങ്ങും കാണുകയാണ്. ഈ കാഴ്ച ആ രണ്ടുപേരെയും അമ്പരപ്പിക്കുകയല്ല, മറിച്ച് ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത്. ആ ദേഷ്യം ലൂസിഫറിൽ ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാം. ലൂസിഫറിന്റെ ഇരു കൈകളിലും ഒരു ടാറ്റു തെളിഞ്ഞു കാണുന്നത് ഈ നിമിഷത്തിലാണ്. ആ ടാറ്റു ഒരു ഡ്രാഗണിന്റെ ടാറ്റു ആണ്. ആ ടാറ്റു അയാളുടെ ഇരു കൈകളിലും തെളിഞ്ഞു വരികയാണ്. ഒരു വല്ലാത്ത രൂപമായി ലൂസിഫർ മാറുകയാണ്. ലൂസിഫർ പെട്ടെന്ന് കൈ ഒന്ന് കുടഞ്ഞു. ആ കൈ കുടയണതും അയാൾ ഇട്ടിരുന്ന ഡ്രസ്സ് പതുക്കെ കഷ്ണം കഷ്ണമായി ചിതറി തെറിക്കുകയാണ്. ഈ നിമിഷത്തിൽ നമുക്ക് ആ കാഴ്ച കൂടി കാണാം. അയാളുടെ നെഞ്ചിലും ആ ടാറ്റു പടർന്നു വരുന്നത്. ടാറ്റു ദേഹം മുഴുവൻ ഇങ്ങനെ പടരുമ്പോൾ ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട്. ആ ടാറ്റുവിലേക്ക് രക്തം ഇങ്ങനെ ഇരച്ച് കയറുന്നത്. ആ ടാറ്റു ചുവന്ന നിറത്തിലേക്ക് മാറുകയാണ്. ആ ചുവന്ന നിറത്തിലേക്ക് ടാറ്റു മാറിയതും ആ ടാറ്റുവിൽ നിന്നൊരു വല്ലാത്ത പ്രകാശം ഉണ്ടാകും പോലെയാണ്. അയാളുടെ ശരീരം ഒന്ന് തിളങ്ങുകയാണ്. ചുറ്റും ഡ്രാഗണുകളുള്ള ഒരു വല്ലാത്ത ഭീകര ജീവിയെ പോലെ ലൂസിഫർ അങ്ങ് മാറുകയാണ്. ലൂസിഫർ എന്താണെന്ന് ലെവി ഗാരിസന് മനസ്സിലാകുന്നത് ആ അതേ നിമിഷത്തിലാണ്. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ലെവി ഗാരിസന് മുന്നിലെത്തിയ ലൂസിഫറിന്റെ ഒരു ഉഗ്രം പഞ്ച് ആ പഞ്ച് ലെവിയുടെ പുറത്തേക്ക് വീണതും
ലവി അങ്ങ് തെറിക്കുകയാണ് ഒരുപാട് ദൂരേക്ക്. ആ ബീച്ചിലെ മണലിൽ ഒത്തിരി ദൂരേക്കാണ് ലവി തെറിച്ചു വീഴുന്നത്. ഒരുപാട് ദൂരേക്ക് തെറിച്ചു വേണം ലവി നിരങ്ങി കുറച്ച് പുറകോട്ട് പോയി. ലവി പെട്ടെന്ന് ചാടി എണീറ്റു. ഇപ്പോ ലവിയുടെ മുഖത്ത് നോക്കുന്ന നമുക്ക് ആ കാഴ്ച ഒന്നുകൂടി വ്യക്തമായി കാണാം. ലവിയുടെ വായിലൂടെയും മൂക്കിലൂടെയും മാത്രമല്ല കണ്ണിലൂടെയും രക്തം വരുന്നുണ്ടെന്ന്. ലവിക്ക് ശരിക്കും സീരിയസ് ആയി പരിക്ക് പറ്റിയിരിക്കുന്നു. ലവി ഗാരിസൺ വീണടുത്ത് എണീക്കുന്ന കണ്ടതും ജസ്റ്റർ കിങ് ലൂസിഫറോട് പറഞ്ഞു, ഇനി എന്റെ ടേൺ. ആ പറച്ചിൽ ജസ്റ്റർ കിങ് പൂർത്തീകരിച്ച നിമിഷത്തെ തന്നെ നമുക്ക് ആ കാഴ്ച ഒന്നുകൂടി വ്യക്തമായി കാണാം. ജസ്റ്റർ കിങ് ലവി ഗാരിസന്റെ തൊട്ടു പുറയിലെത്തിക്കഴിഞ്ഞു. ലൈറ്റനിങ് വേഗത്തിലായിരുന്നു ജസ്റ്റർ കിങ് മൂവ് ചെയ്തത്. ലവിക്ക് തിരിച്ചറിയാൻ കഴിയും മുമ്പ് ജസ്റ്റർ കിങ്ങിന്റെ ഇടത് കൈകൊണ്ടുള്ള പഞ്ച് ലവിയുടെ പുറയിൽ പതിച്ചു കഴിഞ്ഞിരുന്നു. ലവി ആ ഇടിയിൽ മുന്നോട്ട് തെറിക്കുകയാണ്. തലകുത്തിയ ലവി ഗാരിസൺ മണലിലേക്ക് വീണത്. വീണ് കറങ്ങിത്തിരിഞ്ഞ് ലവി എണീക്കുമ്പോഴത്തേക്കും രണ്ടു ഭാഗത്തും ജസ്റ്റർ കിങ്ങും ലൂസിഫറും എത്തിക്കഴിഞ്ഞു. ലവി ഒരു പരുവത്തിൽ രണ്ട് കാലും മണൽ ഉറപ്പിച്ചു നിർത്തുകയാണ്. ഈ സമയമായപ്പോ ക്രേക്കിനും തൊട്ടു പുറകിൽ എത്തിക്കഴിഞ്ഞു. ഹെൽവിച്ചും അവർ വീണ സ്ഥലത്തു നിന്ന് പതുക്കെ എണീറ്റ് കഴിഞ്ഞു. ലവി ഗാരിസൺ അയാളുടെ മാസ്റ്റർ കയ്യിൽ നിന്ന് പഠിച്ച ഫോർബിഡൻ ടെക്നിക്കിനെ ഒത്തിരി നൂതന ടെക്നിക്കുകളായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ടെക്നിക്കുകളിൽ പലതുമാണ് ലവി ഗാരിസൺ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ടെക്നിക്കുകൾ ഒന്നും തന്നെ അയാളെക്കാൾ ശക്തി കൂടിയ ലൂസിഫറെയോ ജസ്റ്റർ കിങ്ങിനെയോ ഹെൽവിച്ചിനെയോ അതുപോലെ ക്രേക്കിനെയോ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് ഇതിനിടയിൽ തന്നെ ലവി ഗാരിസൺ ബോധ്യമായിട്ടുണ്ട്. ലവിയേക്കാൾ ശക്തരായ നാല് പേർ ഒരുമിച്ച് ലവിയെ നേരിടുകയാണ്. ലവിയെ ജസ്റ്റർ കിങ്ങും ലൂസിഫറും ഇടത്തടവില്ലാതെ ആക്രമിക്കുകയാണ്. ജസ്റ്റർ കിങ്ങിന്റെ കയ്യിലെ ആ ചീട്ടുകൾ അക്ഷരാർത്ഥത്തിൽ ഒരു വാള് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും ശരീരത്തിലേക്ക് ആ ചീട്ട് വന്ന് തറച്ചാൽ ആ ശരീരം അറ്റുപോകും. അത്ര ശക്തിയോടുകൂടിയാണ് ജസ്റ്റർ കിങ് ആ ചീട്ടെറിയുന്നത്. ലവിയുടെ ചുറ്റും നിന്നിട്ട് ലവിക്ക് നേരെ അയാൾ അതിവേഗം ചീട്ടെറിയുകയാണ്. അതിവേഗം കൊടുങ്കാറ്റ് പോലെ ആ ചീട്ടുകൾ ലവിക്ക് നേരെ പറന്നു വരുമ്പോൾ ആ ചീട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ തികഞ്ഞ ഒരു അഭ്യാസിക്ക് മാത്രമേ പറ്റൂ. ലവി ഗാരിസൺ അവയെ തണുത്തുകൊണ്ടും ഒഴിഞ്ഞുകൊണ്ടും ഒക്കെ ശരിക്കും ഒരു അഭ്യാസം തന്നെ അവിടെ നടത്തുകയാണ്. ഇതിനിടയിലാണ് ലൂസിഫറിന്റെ അപ്രതീക്ഷിതമായ പഞ്ചുകൾ. ആകാശത്തേക്ക് ചാടി ഉയർന്ന് ലവിയുടെ ഷോൾഡറിൽ ചവിട്ടുന്നതും തറയിലൂടെ വീണ് കാലുകൊണ്ട് ലവിയെ ചവിട്ടുന്നതും ഒക്കെ ഇതിനിടയിൽ സംഭവിക്കുകയാണ്. സകല സ്ഥലത്ത് നിന്നും ലവിക്ക് നേരെ അറ്റാക്ക്. ലൂസിഫർ തികഞ്ഞ ഒരു അഭ്യാസിയാണെന്ന് ഈ കാഴ്ച ലവിയെ ബോധ്യപ്പെടുത്തുകയാണ്. ലൂസിഫറും ജസ്റ്റർ കിങ്ങും ഇതേപോലെ അറ്റാക്ക് ചെയ്താൽ തനിക്ക് അധിക നേരം പിടിച്ചു നീക്കാൻ പറ്റില്ല എന്ന് ലവി ഗാരിസന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. ക്രേക്കൻ വീണ്ടും കടൽത്തിരകളെ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. ആ കടൽത്തിരകളുടെ സഹായത്തോടുകൂടി കടൽ വെള്ളത്തെ ഒരു ആയുധം പോലെ അയാൾ ഉപയോഗിക്കുകയാണ്. അതിശക്തമായി ലവിക്കേരെ പമ്പ് ചെയ്യുകയാണ്. ജലപീരങ്കിയിൽ നിന്ന് വെള്ളം ആളുകളുടെ പുറത്തേക്ക് വീഴും പോലെ അതിശക്തമായി വെള്ളം ലവിയുടെ പുറത്തേക്ക് വീഴുകയാണ്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിരിക്കുന്നത് സാക്ഷൽ ഹെൽവിച്ച് മാത്രമാണ്. ലവിയുടെ മാസ്റ്റർ ലവിയോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാരണവശാലും പരസ്യമായി ഫോർബിഡൻ ടെക്നിക്ക് ഉപയോഗിക്കരുതെന്ന്. ഒരു രക്ഷയുമില്ല എന്ന സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫോർബിഡൻ ടെക്നിക്ക്. അത് ഫോർബിഡൻ ആണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ലവി ഗാരിസന് പക്ഷേ മറ്റു ഒരു മാർഗവുമില്ലാത്ത സാഹചര്യം എത്തിയിരിക്കുകയാണ്. ലൂസിഫറും ജസ്റ്റർ കിങ്ങും നിരന്തരമായി ലവിയെ പഞ്ച് ചെയ്യുകയാണ്. ലവിയെ ചാടി ചവിട്ടിയ ലൂസിഫർ ലവിയെ ഒത്തിരി ദൂരേക്ക് തെറിപ്പിച്ചു. ലവി ശരിക്കും ദൂരേക്ക് വീണിരിക്കുകയാണ്. ലവി ഗാരിസണും ലവ് ഓഫ് ഗോഡ്സിലെ ആ ആളുകളും തമ്മിലുള്ള അകലം 10 മീറ്ററോളം വരും. അത്രയും ദൂരത്തേക്കാണ് ലവി ഗാരിസൺ വീണ് ഉരുണ്ടു മാറിയിരിക്കുന്നത്. ഇനി ബ്രൂസിനെ കൊന്ന ആ അജ്ഞാതന് രക്ഷയില്ല എന്ന് ലൂസിഫറും ജസ്റ്റർ കിങ്ങും ഉറപ്പിച്ച നിമിഷത്തിൽ ലവി ആ മണലിൽ നിന്ന് വീണ്ടും എണീറ്റു. മണലിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ലവി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ആ അജ്ഞാതൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് ജസ്റ്റർ കിങ്ങും ലൂസിഫറും കൃത്യമായി കാണുന്നുണ്ട്. അയാൾ അവസാന ശ്വാസം എടുക്കുകയാണെന്ന് ആ കാഴ്ച അവരോട് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് ശ്വാസം എടുത്ത ലവി ഗാരിസൺ പെട്ടെന്ന് ഒരു വല്ലാത്ത ശബ്ദത്തോടുകൂടി അലറുകയാണ്. ആ അലർച്ച തികച്ചും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു. ആ അലർച്ചയോടൊപ്പം ഒരു കാഴ്ചയുടെ ഉണ്ടായി. ലവി ഗാരിസന്റെ മുഖത്തേക്ക് കറുത്ത ഞരമ്പുകൾ പിണഞ്ഞു കയറി വരുന്നത് കൃത്യമായും കാണാം. ലവി ഫോർബിഡൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തതാണ്. ലവി ഗാരിസനോട് മാസ്റ്റർ ഫോർബിഡൻ ടെക്നിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സൂചിപ്പിച്ചതിന്റെ അർത്ഥം വളരെ വളരെ സിമ്പിളാണ്.
ഫോർവേഡ് ആൻഡ് ടെക്നിക്കിൽ പൂർണ്ണ കൈയടക്കമില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആള് ഒരു ചെകുത്താനായി മാറും, ഒരു കില്ലിംഗ് മെഷീനായി മാറും. പിന്നെ അയാളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് കൊല്ലുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടാവൂ. ആ കാര്യം ലെവി ഗാരിസനും അറിയാം. ലെവി അതുകൊണ്ട് തന്നെ ഫോർവേഡ് ആൻഡ് ടെക്നിക്കിൻ്റെ ഏകദേശം 60% മാത്രമാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ലെവിയുടെ ശരീരത്തിലെ മുഴുവൻ ഊർജ്ജവും എടുത്തിട്ടാണ് ഫോർവേഡ് ആൻഡ് ടെക്നിക്ക് ആക്ടിവേഷൻ ചെയ്യുന്നത്. ആ നിമിഷത്തിൽ ബ്രൂസിനെ കൊന്ന ആ അജ്ഞാതന്റെ ചുറ്റുമായി പ്രകാശ വലയത്തിൽ കറുപ്പ് നിറം കലർന്നു വരുന്നത് കൃത്യമായി ലൂസിഫറിനും ടീമിനും കാണാം. ലെവി ഗാരിസൺ ഒരു മോൺസ്റ്ററായി മാറുന്ന ആ നിമിഷമാണത്. ലൂസിഫറിന്റെ മൃഗീയമായ കിക്കിൽ ആ അജ്ഞാതൻ കൊല്ലപ്പെട്ടു എന്ന് ലൂസിഫർ കരുതിയ നിമിഷത്തിലാണ് ആ അജ്ഞാതൻ മണൽന്ന് എണീക്കുന്നതും ഒന്ന് അലറി വിളിക്കുന്നതും രൂപ അങ്ങ് മാറുന്നതും. ഈ കാഴ്ച ഒരു നിമിഷം ലൂസിഫറിനെ കൂടെ ഉള്ളവരെ ഒന്ന് സ്തംഭിപ്പിക്കുകയാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രംഗത്തിനാണ് അവർ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അവർക്ക് എളുപ്പം തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാത്രമാണ് ഇതുവരെയും ആ അജ്ഞാതനെ കണ്ടിരുന്നത്. പെട്ടെന്ന് ആ അജ്ഞാതന്റെ രൂപഭാവങ്ങൾ മാറിയപ്പോൾ ഒന്ന് അവർ ഞെട്ടി. ആ ഞെട്ടൽ ഏതാനും നിമിഷങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയം മതിയായിരുന്നു ലെവി ഗാരിസന് അയാളുടെ ആക്ഷൻ തുടങ്ങി വെക്കാൻ. ലെവി ഗാരിസൺ ആ നാല് പേരെയും വിട്ടിട്ട് ജസ്റ്റിങ്ങിന്റെ തൊട്ടു പുറകിലുണ്ടായിരുന്ന ലാബ് ഓഫ് കോഴ്സിന്റെ ഫൈറ്റേഴ്സിന്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ആ ഫൈറ്റേഴ്സാണ് അവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും ശക്തി കുറഞ്ഞവരെന്നുള്ള ധാരണ ലെവിക്ക് ഉണ്ടായ നിമിഷത്തിലാണ് ലെവി ആ ഫൈറ്റേഴ്സ് നേരെ തിരിഞ്ഞത്. ലാബ് ഓഫ് കോഴ്സിന്റെ കരുത്തരായ ആ നാല് പേരെ നേരിടുന്നതിന് പകരം ആ ഫൈറ്റേഴ്സിനെ നേരിടാനായി ലെവി തീരുമാനിച്ചിരിക്കുകയാണ്. ലെവി വെറുതെ തീരുമാനിക്കുകയായിരുന്നില്ല. ആ ഫൈറ്റേഴ്സിന്റെ പുറത്തേക്ക് ലെവി അതിശക്തമായി ഇടിച്ചു കയറുകയാണ്. ഒരു ബുൾഡോസർ ഇടിച്ചുകൊണ്ട് പോകുന്ന പോലെ ലെവി ഇരു കൈകൊണ്ട് ഇടിച്ചിടിച്ച് പോവുകയാണ്. ഓരോ ഇടിയും അവിടെ സൃഷ്ടിക്കുന്നത് മാംസകഷ്ണങ്ങളുടെ രക്തത്തിന്റെ ഒരു പ്രളയമാണ്. ഇടി എന്ന് പറഞ്ഞാൽ അതാണ് ഇടി. കരച്ചിലിന്റെയും ബഹളത്തിന്റെയും അലർച്ചയുടെയും ഒക്കെ ഒരു ശബ്ദ കോലാഹലം തന്നെ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ലൂസിഫറിനും ടീമിനും കഥ മനസ്സിലായത്. ഏയ്, അത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങനെ അവർ പറയുമ്പോഴേക്കും ലെവി ഗാരിസൺ ആ ലാബ് ഓഫ് ഗോഡ്സിന്റെ ഒരുപാട് ഫൈറ്റേഴ്സിനെ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞു. ലെവിയുടെ കിക്കുകളും പഞ്ചുകളും മാത്രമല്ല, ചിലരെയൊക്കെ ലെവി കൊല്ലുന്നത് വലിച്ചു കീറിയിട്ടൊക്കെയാണ്. എന്തൊക്കെയാണ് ലെവി ചെയ്യുന്നത് ലെവിക്ക് പോലും അറിയില്ല. ലെവി സാവധാനം ഒരു ഡീമനായി ഒരു ചെകുത്താനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അജ്ഞാതൻ ഫൈറ്റേഴ്സിനെ ഒന്നായി കൊന്നൊടുക്കണം കണ്ടതും ലൂസിഫറും ജസ്റ്റർ കിങ്ങും അങ്ങോട്ട് ഓടിയെത്തി. ജസ്റ്റർ കിങ്ങും ലൂസിഫറും ലെവിയുടെ തൊട്ടുപുറയിലെത്തിയതും ആ ഫൈറ്റേഴ്സിനിടയിലൂടെ ലെവി ഗാരിസൺ പുറത്തേക്ക് ചാടിയതും ഒരേ നിമിഷത്തിലാണ്. ലെവി ഇപ്പൊ എത്തിയിരിക്കുന്നത് സാക്ഷാൽ ഹെൽവിച്ചിന്റെ മുന്നിലാണ്. ഹെൽവിച്ച് പെട്ടെന്ന് അവളെ ഇരു കൈകളും ഉയർത്തി. ഒരു തീ, അതിശക്തമായ തീ ജ്വാല ലഭിക്കുന്നാരെ. ലെവി ആ തീയുടെ ഇടയിലൂടെ ഹെൽവിച്ചിന് അടുത്തെത്തിയതും ആകാശത്തേക്ക് ചാടി ഉയർന്നതും ലെവിയുടെ ഇടതുകാൽ ഒരു ഫുട്ബോൾ അടിക്കുന്ന പോലെ ഹെൽവിച്ചിന്റെ കഴുത്തിന് തൊട്ട് താഴെ ഒന്ന് കിക്ക് ചെയ്തൊക്കെ സെക്കൻഡുകളുടെ 100 കഴിഞ്ഞിരുന്നു. പക്ഷെ ആ കിക്ക് അത് എന്താണെന്ന് കൃത്യമായും ലൂസിഫറിനും അതുപോലെ ജസ്റ്റർ കിങ്ങിനും ബോധ്യമായിരിക്കുകയാണ്. കാരണം ഹെൽവിച്ച് ആകാശത്തിലൂടെ ഒന്ന് കറങ്ങിയാണ്. ഫുട്ബോൾ ആകാശത്തിലൂടെ കറങ്ങും പോലെ ഹെൽവിച്ച് ഒന്ന് കറങ്ങി, രണ്ടാമത് കറങ്ങി, മൂന്നാമത് കറങ്ങി, ആകാശത്തിൽ ആരെങ്കിലും കറങ്ങി പോവുകയാണ്. ഒത്തിരി ദൂരേക്ക് കറങ്ങി താഴെ വീണ ഹെൽവിച്ച് ആ മണ്ണിൽ വീണിട്ട് പിന്നെയും കറങ്ങുകയാണ്. ആ ശൈലിയിലുള്ള ഒരു കിക്കാണ് ഹെൽവിച്ചിന് സാക്ഷാൽ ലെവി ഗാരിസൺ കൊടുത്തത്. മണലിലൂടെ കറങ്ങി കറങ്ങി ഒത്തിരി ദൂരേക്ക് വീണ ഹെൽവിച്ച് തല എടുക്കാൻ പറ്റാതെ ആ മണൽ അങ്ങനെ കിടക്കുന്ന കാഴ്ച ലൂസിഫറേയും ക്രെയ്ക്കിനെയും ജസ്റ്റർ കിങ്ങിനെയും വല്ലാതങ്ങ് അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച ലെവി ഗാരിസൺ ഇടിച്ചു കൊന്നുകൊണ്ടിരുന്ന ആ ഫൈറ്റേഴ്സിനെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഫൈറ്റേഴ്സ് പെട്ടെന്ന് അലറിക്കരഞ്ഞുകൊണ്ട് പുറകോട്ട് ഓടി തുടങ്ങി. ലൂസിഫറിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അയാൾ കണ്ടത്. അയാൾ ലാബ് ഓഫ് ഗോഡ്സിന്റെ പ്രതിനിധിയാണ്. ദൈവങ്ങളാണ് ലാബ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ദൈവമാണെന്ന് അർത്ഥം. അയാളും ജസ്റ്റർ കിങ്ങും ക്രെയ്ക്കിനും ഹെൽവിച്ചും ഒക്കെ ദൈവങ്ങളാണ്. ആ ദൈവങ്ങളെ ഒരു മനുഷ്യൻ ആക്രമിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും അയാൾക്ക് പറ്റുമായിരുന്നില്ല. അയാളും അയാളുടെ കൂടെ ഉള്ളവരും സ്വയം കരുതുന്നത് അവരൊക്കെ ദൈവങ്ങളാണെന്നാണ്. അവരൊരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട വംശത്തിൽപ്പെട്ട ആളുകളാണ്. അവരാണ് ഈ ലോകം കീഴടക്കേണ്ടത് അവർ സ്വയം വിശ്വസിക്കുന്നവരാണ്. ആ ആളുകളെ സാധാരണ മനുഷ്യകുലത്തിൽപ്പെട്ട ഒരാൾ തോൽപ്പിക്കുക,
ആക്രമിക്കുക, പരിക്കേൽപ്പിക്കുക, അങ്ങനെ ഒരു ചിന്ത പോലും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ അവർ അവരുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ള ശക്തിയെ ഹെൽമിച്ചിനെ ഒരൊറ്റ കിക്കിൽ അയാൾ തകിടം മറിച്ചിരിക്കുന്നു. ലൂസിഫറും ജസ്റ്റ് കിങ്ങും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയിരിക്കുകയാണ്. ഒരു നിമിഷത്തിന്റെ ആയിരത്തിലൊന്ന് അംശം എന്നൊക്കെ പറയില്ലേ, അത്രയും സമയം മാത്രമാണ് യഥാർത്ഥത്തിൽ അവർക്ക് സ്തംഭനമുണ്ടായത്. പക്ഷെ അതിനിടയിൽ ഒരു കാര്യം കൂടി സംഭവിച്ചു. ലെവി ഗാരിസൺ അയാളുടെ ഫോർമുല ടെക്നിക്കിന് രൂപകൽപ്പന നടത്തിയെടുത്ത വൺ ഫിംഗർ ടെക്നിക്ക് ഇതിനിടയിൽ ലൂസിഫറിന്റെയും ജസ്റ്റ് കിങ്ങിന്റെയും ബോഡിയിലേക്ക് പ്രയോഗിച്ചിരുന്നു. ലൈറ്റനിങ് വേഗത്തിലാണ് ലെവി അവരുടെ അടുത്തേക്ക് വന്നത്. ലെവി അവരെ ഒന്ന് തൊട്ട് കടന്നുപോയതേ ഉള്ളൂ. ലെവി ഗാരിസന്റെ വൺ ഫിംഗർ ടെക്നിക്ക് ബ്രൂസിനോടൊപ്പം ഉണ്ടായിരുന്ന പ്യുവർ എനർജി ബോഡീസിനെ ഇല്ലാതാക്കുവാൻ ലെവിയെ സഹായിച്ച ടെക്നിക്കാണ്. ആ ടെക്നിക്കാണ് ലെവി ലൂസിഫറിനും ജസ്റ്റ് കിങ്ങിന് നേരെ പ്രയോഗിച്ചത്. ഒരു നിമിഷം അതിന്റെ പ്രഹരശേഷി ലൂസിഫറെയും ജസ്റ്റ് കിങ്ങിനെ ഒന്ന് ഉലച്ചു. ഒന്ന് ഉലയ്ക്കാനേ പറ്റിയുള്ളൂ, കാരണം അവർ ലെവിയേക്കാൾ ഒരുപാട് ശക്തരാണ്. ശക്തരെ തോൽപ്പിക്കാൻ ആ ടെക്നിക്കിന് പറ്റില്ല എന്ന് ലെവിക്കും അറിയാം. പക്ഷെ ലെവിക്ക് വേണ്ടത് സമയമാണ്. ഹെൽവെച്ചിന് സംഭവിച്ച അപകടം കൃത്യമായും ക്രേക്കിൻ കാണുന്നുണ്ടായിരുന്നു. ആ നിമിഷത്തിലാണ് അയാൾ ലൂസിഫറും അതുപോലെ ജസ്റ്റ് കിങ്ങും ആക്രമിക്കപ്പെട്ടത് കണ്ടത്. അയാളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ക്രേക്കിനെ ചാടി ഒന്ന് കിക്ക് ചെയ്തിട്ട് ലെവി ഗാരിസൺ കടലിലേക്ക് ജമ്പ് ചെയ്തിരുന്നു. ലെവിയുടെ കിക്ക് ക്രേക്കിന് നന്നായി ഏറ്റു. ക്രേക്കിൻ തെറിച്ച് മണലിലേക്ക് വീണപ്പോഴാണ് ലൂസിഫറും ജസ്റ്റ് കിങ്ങും ബോധത്തിലേക്ക് വരുന്നത്. അവർ പെട്ടെന്ന് ക്രേക്കിനോട് ചോദിച്ചു, എവിടെ എവിടെ അയാൾ? ലൂസിഫറിന്റെയും ജസ്റ്റ് കിങ്ങിന്റെ ചോദ്യം കേട്ടതും ക്രേക്കിൻ കടലിലേക്ക് നോക്കി. അയാൾ കണ്ടതാണ് ആ അജ്ഞാനം കടലിലേക്ക് ചാടുന്നത്. കടലിലേക്ക് ആ അജ്ഞാനം ചാടിയെന്ന് മനസ്സിലായതും ലൂസിഫർ ക്രേക്കിനോട് പറഞ്ഞു, ഏയ് ക്രേക്കൻ, കടൽ നിന്റെ ഏരിയയാണ്, നിന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. ക്രേക്കൻ കടലിലേക്ക് ജമ്പ് ചെയ്യാനായി ശ്രമിച്ചതും പെട്ടെന്ന് ആ 18 ഡാർക്ക് ഏഞ്ചൽസും അവരെങ്ങ് വളഞ്ഞു. ഈ നിമിഷത്തിൽ ഡാർക്ക് ഏഞ്ചൽസിന് ഡാർക്ക് എംപറുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞിരുന്നു ലെവി ഗാരിസനെ രക്ഷപ്പെടുത്താനായി. ലെവി ഗാരിസനെ പോലുള്ള ഒരാൾക്ക് രക്ഷപ്പെടാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം മതി. ആ സമയം ലെവിക്ക് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതാണ് ഡാർക്ക് ഏഞ്ചലിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഡാർക്ക് ഏഞ്ചലിൻ ടീമും ലൂസിഫറിൻ ടീമിനെ വളഞ്ഞതും ലൂസിഫർ അവരുടെ ചൂടായി, ഏയ് നിങ്ങൾ ആരോടെ കളിക്കുന്നറിയാവോ? അത് കേട്ടതും ഡെത്ത് ക്ലൗഡ് ലൂസിഫറോട് പറഞ്ഞു, പിന്നെ നമുക്കറിയാം, അതുകൊണ്ട് ഒളിച്ചോടുന്ന കണ്ടില്ലേ? ലൂസിഫറിനും ടീമിനൊപ്പം അവിടെ എത്തിച്ചേർന്ന ഫൈറ്റേഴ്സ് ലെവി ഗാരിസൺ മരണ താണ്ടവം ആടിയപ്പോ ഭയന്ന് ഓടുന്ന കാഴ്ച ഡാർക്ക് ഏഞ്ചൽസ് കൃത്യമായി കണ്ടതാണ്. ലൂസിഫർ ഇപ്പോഴും ആ കാഴ്ച കാണുന്നുണ്ട്, പലരും പിന്തിരിഞ്ഞ് ഓടുന്നത്. ലൂസിഫറും പരിക്കറ്റി കിടന്ന ഹെൽവിച്ചും മണൽ നിന്ന് എണീറ്റ് വരുന്ന ക്രേക്കനും പിന്നെ ജസ്റ്റ് കിങ്ങും മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഓടി ഒളിക്കുകയോ ചെയ്തിരിക്കുകയാണ്. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഡെത്ത് ക്ലൗഡ് ലൂസിഫർ അത് പറഞ്ഞത്. ലൂസിഫറിനും ടീമിനും ഡെത്ത് ഏഞ്ചൽസിന്റെ ശക്തിയെ കുറിച്ച് നല്ല ധാരണയാണ്. ഒരുപാട് ശല്യം ലവ് ഓഫ് ഗോഡ്സിന് ചെയ്ത ടീം ഈ രഹസ്യ സംഘടനയാണെന്നുള്ളൊരു ധാരണയാണ് യഥാർത്ഥത്തിൽ ലൂസിഫറിനും ടീമിനും ഉള്ളത്. ലെവി ഗാരിസൺ ലവ് ഓഫ് ഗോഡ്സിന്റെ ലാബുകളും ഖനികളും ഒക്കെ നശിപ്പിച്ചപ്പോൾ അതൊക്കെയും ബൈബിളിന്റെ തലയിലാണല്ലോ വന്ന് വീണിരുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ 18 ഏഞ്ചൽസും അതിശക്തരാണെന്നൊരു ഫീൽ ലൂസിഫറിനും ടീമിനും ഉണ്ട്. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും ലൂസിഫർ അയാളുടെ കൂടെ ഉള്ളവരോട് പിന്മാറാൻ ആവശ്യപ്പെടുകയാണ്. ആ 4 പേരും പിന്മാറുന്ന സമയത്ത് ലൂസിഫർ ഡെത്ത് ക്ലൗഡിനോട് പറഞ്ഞു, നോക്ക്, നിങ്ങളെങ്ങി ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട, ഞങ്ങൾ ആരെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതിനെ ഡെത്ത് ക്ലൗഡ് പരിഹാസത്തോട് വീണ മറുപടി പറയുന്നത്, പിന്നെ നിങ്ങൾ ഭയങ്കര ശക്തരല്ലേ, ഞാൻ കണ്ടു ഒളിച്ചോടുന്നത്. വീണ്ടും വീണ്ടും ഡെത്ത് ക്ലൗഡ് ലാബ് ഓഫ് ഗോഡ്സിന്റെ ആളുകൾ ഒളിച്ചോടിയ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ആ പറച്ചിൽ ലാബ് ഓഫ് ഗോഡ്സിന്റെ ആ ഗോഡുകളെ അക്ഷരാർത്ഥത്തിൽ ദേഷ്യം പിടിപ്പിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്, സകലർക്കും പരിക്കേറ്റിട്ടുണ്ട്. 4 പേരും പെട്ടെന്ന് അവിടെ നിന്ന് പിന്മാറി. ഇതേ സമയത്ത് റായ്സോണിയും കടലിലേക്ക് ചാടിയ ലെവി ഗാരിസൺ ആ ഭാഗത്തു നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. കുറെ ദൂരം കടലിലൂടെ മുന്നോട്ട് പോയ ലെവി ഗാരിസൺ കരയിലേക്ക് കയറി ഉടൻ തന്നെ സമി ബന്ധപ്പെട്ടു. സമി ഏതാണ്ട് റായ്സോണിക്ക് അടുത്ത് എത്താറായപ്പോഴാണ് ലെവി ഗാരിസൺ സമിയെ ബന്ധപ്പെടുന്നത്. രഹസ്യമായി സമി ലെവിയുമായി കീരയിലേക്ക് മടങ്ങി. ഈ സമയത്താണ് അശ്വ ഡ്രാഗണും ടീമും അവിടെ എത്തുന്നത്. അശ്വ ഡ്രാഗണും ടീമും ആ ബീച്ചിലെത്തുമ്പോൾ ആ ബീച്ച് ആകെ കുഴച്ചു മറിച്ചിട്ടിരിക്കുകയാണ്.
ഒരു വലിയ യുദ്ധം നടന്നതിന് എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. പക്ഷേ ലവി ഗാരിസൺ അവിടെ കാണാത്തത് കൊണ്ട് ലവി രക്ഷപ്പെട്ടുവെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമായി. അവരുടെ പരിസരം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗ്രേറ്റ് ഹാളിന് ആളുകൾ വരുന്നത്. ഗ്രേറ്റ് ഹാളിലെ ജനറൽമാരാണ് എത്തിയിരിക്കുന്നത്. ഗ്രേറ്റ് ഹാളിലെ ജനറൽമാർ മാനിഫെസ്റ്റ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടനുസരിച്ചാണ് അവിടെ എത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അശ്വ ഡ്രാഗനും ടീമിനും അതൊരു വല്ലാത്ത അതിശയമായി മാറി. ഗ്രേറ്റ് ഹാളിൻ്റെ ആ ജനറൽമാർ അശ്വ ഡ്രാഗനും ടീമിനെയും പോലെ ലവി രക്ഷിക്കാൻ വന്നവരാണ്. യഥാർത്ഥത്തിൽ അവർ രക്ഷിക്കാനായി വന്നത് ലവി ഗാരിസന് ആണോ എന്ന് അവർക്ക് അറിയാമോ എന്നുള്ള കാര്യം അശ്വ ഡ്രാഗനും ടീമിനൊരു സംശയമാണ്. ലവി ജീവിച്ചിരിപ്പുള്ള കാര്യം അറിയാവുന്നത് വളരെ ചെറിയൊരു ടീമിനാണ്. കീനയിൽ ട്രിപ്പിൾ ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്തിന് സമീപമുള്ള സമിയുടെ വീട്ടിലാണ് ഇപ്പോൾ ലവി ഗാരിസൺ. ലവിക്ക് ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. സമി ലവിക്ക് ആവശ്യമായ മരുന്നൊക്കെ കൊടുക്കുകയാണ്. ലവിയുടെ ദേഹം ഏതാണ്ട് മുറിഞ്ഞു കീറിയിരിക്കുകയാണ്. സകല സ്ഥലത്തും മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സമി. കുറച്ച് ദിവസം വേണ്ടിവരും ലവിയുടെ പരിക്കുകൾ ഒന്ന് ഭേദമാക്കാൻ. സമി ലവിയുടെ പരിക്കുകൾ ഭേദമാകാൻ വേണ്ടി അവൾ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ചില പ്രത്യേക മരുന്നുകളൊക്കെ കൊടുത്തു. ആ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞ് 24 മണിക്കൂറെങ്കിലും ആയാലേ ലവി ഒരു ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ആ മരുന്നിൻ്റെ കുഴപ്പം. കീരിയിൽ ട്രിപ്പിൾ ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്ത് ലവി ഗാരിസൺ തികച്ചും സുരക്ഷിതനാണ്. അതുകൊണ്ടാണ് സമി ആ പ്രത്യേക മരുന്നുകൾ ലവിക്ക് അവിടെ വച്ച് കൊടുക്കുന്നത്. സമിയുടെ വീടിന് ചുറ്റും ശരിക്കും കാവൽക്കാരുണ്ട്. ആരും ലവി ഗാരിസനെ തേടി അവിടെ വരില്ല എന്ന് സമയും ലവിയും കരുതുന്ന ആ നിമിഷത്തിൽ മറ്റൊരു സ്ഥലത്ത് ലാബ് ഓഫ് കോഡ്സിൻ്റെ ഒരു ബേസ് ക്യാമ്പിൽ ലൂസിഫറും ജസ്റ്റ് കിങ്ങും ഹെൽവിച്ചും അതേപോലെ ക്രേക്കിനുമുണ്ട്. ആ നാല് പേരും ഒരാളുടെ മുന്നിൽ മുഖം കുനിച്ച് നിൽക്കുക. അവരുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഏകദേശം 6 അടി പൊക്കം വരും. ഒരു വെൽ ബിൽറ്റ് ബോഡിയാണ്. കോട്ടൺ സ്യൂട്ടുമാണ് അയാളുടെ വേഷം. അയാൾ ഒരു ഗ്ലാസ്സും വെച്ചിട്ടുണ്ട്. അയാൾ ആ കൂട്ടത്തിൽ അറിയപ്പെടുന്നത് മിസ്റ്റർ എക്സ് എന്നാണ്. മിസ്റ്റർ എക്സ് ആണ് ഈ 4 പേരടങ്ങിയ ആ ടീമിനെ നിയന്ത്രിക്കുന്നത്. മിസ്റ്റർ എക്സ് ശരിക്കും ദേഷ്യത്തിലാണ്. എന്താ ലൂസിഫർ, നിങ്ങൾ വിചാരിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? മിസ്റ്റർ എക്സ് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും മുമ്പ് അയാൾ കടലിൽ ചാടിക്കളത്. ഹോ, കടലിൻ്റെ രാജാവ് ക്രേക്കനല്ലേ നിൽക്കുന്നത്? ക്രേക്കൻ, നീ വിചാരിച്ചിട്ട് ഒന്നും പറ്റില്ല അല്ലേ? ക്രേക്കനും ഒന്നും പറയാൻ കഴിയുന്നില്ല. ഡാർക്ക് ഏഞ്ചൽസും ടീമും വന്ന് അവിടെ തടസ്സപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ക്രേക്കൻ കടലിനുള്ളിലിട്ട് ആ അജ്ഞാതനെ പിടിച്ചനെ. ക്രേക്കന് അത് മിസ്റ്റർ എക്സിനോട് പറയണമെന്നുണ്ട്. പക്ഷേ എക്സ് അതൊന്നും കേൾക്കാനുള്ള ഭാവത്തിലല്ല. ഹെൽവിച്ചാണെങ്കിൽ ശരിക്കും പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഹെൽവിച്ചിനെ നോക്കിയിട്ട് മിസ്റ്റർ എക്സ് ഹെൽവിച്ചിനോട് പറഞ്ഞു, ഹോ എന്തായിരുന്നു, ഒരു സാധാരണ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റാതെ 4 പ്രമുഖർ വന്നിരിക്കുന്നുണ്ടല്ലേ. മിസ്റ്റർ എക്സ് ആ 4 പേരും തീർത്ത് കളിയാക്കുകയാണ്. 4 പേരും ഒന്നും മിണ്ടാതെ മിസ്റ്റർ എക്സിൻ്റെ കളിയാക്കലുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരു നിമിഷം അവരൊന്ന് നോക്കിയിട്ട് മിസ്റ്റർ എക്സ് അവരോട് പറഞ്ഞു, ആ അത് പോട്ടെ, നിങ്ങൾക്ക് ഞാനൊരു വിവരം തരാനാണ് വന്നത്. എന്ത് വിവരമാ? നിങ്ങൾ ആരെയാണോ നേരിട്ടത് അയാൾ എവിടെയുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാം. അയാൾ എവിടെയുണ്ട്? അയാളോ? അയാൾ വേറെ ഒരിടത്തും അല്ല, നമ്മുടെ ട്രിപ്പിൾ ഗ്രൂപ്പിൽ ആ സമിയുടെ വീട്ടിലുണ്ട്. സമിയുടെ വീട്ടിൽ ആ അജ്ഞാതനുണ്ടെന്ന് കേട്ടപ്പോൾ ശരിക്കും ആ 4 പേരും ഞെട്ടിപ്പോയിരിക്കുകയാണ്. സമി അവൻ്റെ ഒരാളാണല്ലോ. ആ ആള് ആ അജ്ഞാതനെ കൂടെ പാർപ്പിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കാൻ അവർക്ക് കൊണ്ട് പറ്റുന്നില്ല. ആ സമയം അവളെ ചതിച്ചു. ലൂസിഫർ വല്ലാത്ത ദേഷ്യത്തിലാണ്. ലൂസിഫറും ജസ്റ്റ് കിങ്ങും ഹെൽവിച്ചും ക്രേക്കിനും ഒക്കെ ഉടൻ തന്നെ കീരയിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് കണ്ടതും മിസ്റ്റർ എക്സ് അവരോട് പറഞ്ഞു, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്താ മിസ്റ്റർ എക്സ്? ആ അജ്ഞാതൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? ആരാ അയാൾ? ആരാ? അത് ലവി ഗാരിസണാണ്. ഇപ്പോ ലവി ഗാരിസണെയാണ് അവർ നേരിട്ടെന്ന് കേട്ടപ്പോ അക്ഷരാർത്ഥത്തിൽ തന്നെ ആ 4 പേരും വാവളിച്ചു പോവുകയാണ്. ലവി ഗാരിസണെ, ലവിയെ ഗോൾഡൻ ബോട്ട് ഐലൻഡിൽ വെച്ച് അനുകെട്ടർ കൊന്നതല്ലേ? അതൊക്കെ ആ ലവിയുടെ ഒരു നാടകമല്ലേ? ഇനി ലവിയെ രക്ഷപ്പെടാൻ അനുവദിക്കേണ്ട. ലവിയെ മാത്രമല്ല, സമിയെ 2 പേരെയും കൊന്നേക്ക്. മിസ്റ്റർ എക്സ് 2 കൽപ്പിച്ച മിസ്റ്റർ എക്സ് ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ലവി ഗാരിസൺ വേണ്ട. മിസ്റ്റർ എക്സിൻ്റെ നിർദ്ദേശം കിട്ടിയതും ലൂസിഫറും ടീമും കീരിലേക്ക് തിരിച്ചു. ഇതറിയാതെ
ലെവി ഗാരിസനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് സമി. സമയം രാത്രി 11 മണി. ലെവിക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. സമി ലെവിയോട് പറഞ്ഞു, ലെവിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ഈ പരിക്കൊക്കെ ഭേദമാണ്. സമി അത് പറഞ്ഞതും ലെവി ഗാരിസൺ പെട്ടെന്ന് സമയം നോക്കി. സമി, എന്തോ ഒരു കുഴപ്പം വരുന്നുണ്ടല്ലോ. ലെവി പറഞ്ഞത് കേട്ടപ്പോൾ സമയ്ക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നുകയാണ്. പെട്ടെന്ന് ഒരു നിശബ്ദത, അവരുടെ ബിൽഡിങ്ങിന് ചുറ്റുമുണ്ടായ ഒരു തോന്നൽ. ചീവിടുകളൊക്കെ ചിലച്ചുകൊണ്ടിരുന്നതാണ്, അതൊന്നും ഇപ്പോൾ കേൾക്കാനില്ല. പെട്ടെന്ന് നമുക്ക് ചുറ്റും ഒരു വല്ലാത്ത നിശബ്ദത വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോവില്ലേ? ആ ഒരു ഞെട്ടലാണ് സമയ്ക്കും അതുപോലെ ലെവി ഗാരിസണും ഉണ്ടായിരിക്കുന്നത്. സമി ലെവിയോട് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. ആ വീടിന് ചുറ്റുമായി ഒരുപാട് സെക്യൂരിറ്റി ഗാർഡുകളെ സമി അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. സമി ട്രിപ്പിൾ ഗ്രൂപ്പിന്റെ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ തലവി എന്ന നിലയിൽ ഇഷ്ടാനുസരണം സെക്യൂരിറ്റി ഗാർഡുകളെ വിന്യസിക്കാൻ സമയ്ക്ക് പറ്റും. സമയ്ക്ക് പെട്ടെന്ന് തന്നെ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റി. അവളുടെ വീടിന് ചുറ്റും ഒരാൾ പോലും ഇപ്പോൾ ഇല്ല എന്നുള്ള വിവരം. അവളുടെ സെക്യൂരിറ്റി ഗാർഡിന് എന്തു പറ്റി? ആ ഒരു ചോദ്യം സമയുടെ മനസ്സിലേക്ക് വന്ന ആ നിമിഷത്തിൽ ആ മുറിയിലേക്കുള്ള വാതിൽ മലർക്ക് ചവിട്ടി തുറക്കപ്പെടുകയാണ്. ആ മുറിയിലേക്ക് ആ വാതിലിനുള്ളിലൂടെ കടന്നു വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ലൂസിഫറാണ്. ലൂസിഫർ പെട്ടെന്ന് അകത്തേക്ക് വന്നതും ലെവി ചാടി എണീറ്റു. ലെവിയുടെ ശരീരം മുഴുവൻ പരിക്കാണ്, സകല സ്ഥലത്തും ബാൻഡേജ് ഉണ്ട്. ആ ബാൻഡേജുകൾ ഇരിക്കുന്ന ലെവി ഗാരിസനെ കൗതുകപൂർവ്വം നോക്കിയാണ് ലൂസിഫർ. സമയ്ക്കും ലെവിക്കും ലൂസിഫർ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു വല്ലാത്ത അന്താളിപ്പ് ഉണ്ടായിരിക്കുകയാണ്. ആ അന്താളിപ്പ് പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. ആ മുറിയുടെ ഇടതുഭാഗത്തുള്ള ജനാല, ഫ്രഞ്ച് വിൻഡോ തകർത്തുകൊണ്ട് സാക്ഷാൽ ക്രേക്കൻ അകത്തെത്തിയിരിക്കുന്നു. ക്രേക്കൻ മാത്രമല്ല, കൂടെ ഹെൽവിച്ചുമുണ്ട്. ലൂസിഫറിന്റെ തൊട്ടു പുറകെ ജസ്റ്റ് കിങ്ങും മറ്റ് അനവധി ആളുകളും അകത്തേക്ക് വന്നു. ശരിക്കും വിശാലമായൊരു ഹാളാണ്. ആ ഹാളിലേക്കാണ് ആ 14-അംഗ ടീം കടന്നു വന്നിരിക്കുന്നത്. മിസ്റ്റർ എക്സ് ലൂസിഫറിനും ടീമിനൊപ്പം അയച്ചിരിക്കുന്ന ആ 10 പോരാളികളും കിടിലം പോരാളികളാണ്, അതിശക്തരായ പോരാളികളാണ്. ഇനി ലെവി ഗാരിസൺ ഒരിക്കൽ കൂടി രക്ഷപ്പെടാൻ പാടില്ല എന്ന് മിസ്റ്റർ എക്സ് തീരുമാനിച്ചുറച്ചിരിക്കുക. ലൂസിഫർ ലെവിയോട് പറഞ്ഞു, ലെവി നിനക്കിനി രക്ഷയില്ല. ലൂസിഫർ ലെവി എന്ന പേരെടുത്ത് വിളിച്ചതും ലെവിക്കും സമയ്ക്കും ആ കാര്യം ബോധ്യമായി. ലെവിയുടെ ഐഡന്റിറ്റി ഇതാ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലൂസിഫറും ജസ്റ്റ് കിങ്ങും ഹെൽവിച്ചും ക്രേക്കനും അവരെ കൂടെയുള്ള 10 ആളുകളും ആ 14 പേരും ലെവിയും സമയം ഒരുമിച്ച് തീർക്കാനുള്ള ശ്രമത്തിലാണ്. ലെവി, നിന്നെ ഞാൻ തീർക്കാൻ പോവുകയാണ്, അത്രയും പറഞ്ഞിട്ട് ലൂസിഫർ അതിവേഗം ലെവി ഗാരിസന് നേരെ കുതിച്ചു. ശരിക്കും പരിക്കേറ്റിരിക്കുന്ന സമയത്താണ് ലെവി ഗാരിസനെ ലൂസിഫർ ആക്രമിക്കുന്നത്. മുന്നോട്ട് ചാടിയ ലൂസിഫർ അതിശക്തമായി ലെവി ഗാരിസന് നേരെ ഇടിക്കുകയാണ്. ആ പഞ്ചിനെ ലെവിയും മറ്റൊരു പഞ്ച് കൊണ്ട് തടുക്കുകയാണ്. രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ആകാശത്ത് രണ്ട് മേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന അതേ ശബ്ദമാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു ഇടിവെട്ടുന്ന ശബ്ദമാണ്, യുദ്ധം ആരംഭിക്കുന്നതർത്ഥം. തുടർന്ന് നമ്മൾ കാണുന്നത് ആ ഹാളിൽ സമാനതകളില്ലാത്ത ഒരു യുദ്ധമാണ്. ലെവി ഗാരിസണും ലൂസിഫറും തമ്മിലുള്ള ആ യുദ്ധം ആ ഹാളിലുള്ള സാധനങ്ങളെയൊക്കെ തകിടം മറിക്കുകയാണ്. ആ ഹാളിലെ ഫർണിച്ചർ, ആ ഹാളിലെ മറ്റ് സാധനങ്ങൾ ഒക്കെ തലങ്ങും വിലകും തെറിക്കുകയാണ്. രണ്ടുപേരുടെയും കൈകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ തീപ്പൊരി ചിതർന്ന പ്രതീതിയാണ്. ലെവിയുടെ ശരീരത്തിലെ ഓരോ കെട്ടിൽ നിന്നും ഇപ്പോൾ രക്തം ഊർന്നിറങ്ങുന്നത് കൃത്യമായി കാണാം. മനഃപൂർവ്വമാണ് മിസ്റ്റർ എക്സ് ഈ സമയത്ത് തന്നെ ആ ടീമിനെ അവിടേക്ക് അയച്ചത്. മിസ്റ്റർ എക്സിന് അറിയാമായിരുന്നു സാക്ഷാൽ സമി ലെവിക്ക് ലാബ് ഓഫ് ഗോഡ്സിന്റെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്ത ആ മരുന്ന് കൊടുക്കുമെന്ന്. ആ മരുന്ന് ഒരാളുടെ ശരീരത്തിൽ ഇഫക്റ്റ് ആവാൻ 24 മണിക്കൂർ എടുക്കുമെന്ന് ആരെക്കാളും നന്നായി അറിയാവുന്നത് മിസ്റ്റർ എക്സിനാണ്. വെറും 24 മണിക്കൂർ, അത് മതി ലെവി ഗാരിസൺ വീണ്ടും സർവശക്തനാവാൻ. ആ സമയം ലെവിക്ക് കൊടുക്കാതെ ലെവിയെ ആക്രമിച്ചാൽ ലെവിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ആ മരുന്ന് തന്നെ ലെവിയുടെ അന്തകനാകും. അതാണ് ആ മരുന്നിന്റെ പ്രത്യേകത. മിസ്റ്റർ എക്സ് അത് അറിഞ്ഞിട്ട് തന്നെയാണ് ലൂസിഫറിൻ ടീമിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ലൂസിഫറിനൊപ്പം ഇപ്പോൾ ക്രേക്കനും ഹെൽവിച്ചും കൂടി ചേർന്നിരിക്കുക. ഈ സമയത്ത് ബാക്കി 10 പേരും ജസ്റ്റ് കിങ്ങും സമയ്ക്ക് നേരെ തിരിഞ്ഞു. ആ ഹാളിനകത്ത് ഒരു കൂട്ട അടി നടക്കുകയാണെന്ന് അർത്ഥം. ഒരു ജനാല പൊളിച്ചുകൊണ്ടാണ് സാക്ഷാൽ ക്രേക്കൻ അകത്ത് വന്നത്.
ആ ജനാല പൊളിഞ്ഞതുപോലെ ഇപ്പൊ പല ജനാലകളും പൊളിഞ്ഞു വീഴുകയാണ്. ജനാലകൾ മാത്രമല്ല മറ്റ് പലതും പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അടിയും തടുക്കലും ചാടിപ്പയറ്റും ഒക്കെയായി ഒരു ബഹളം നിന്ന് നടക്കുക. ലവി ഗാരിസണും സമിയും ഏതാണ്ട് ചുവരിന്റെ ഭാഗത്തേക്ക് നീക്കപ്പെട്ടിരിക്കുകയാണ്. 14 പേരും കൂടി ഒന്നിച്ച് അവരെ ആക്രമിക്കുകയാണ്. ലവി ഗാരിസണും സമിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. പെട്ടെന്നാണ് സമി ആ കാഴ്ച കണ്ടത്. ജസ്റ്റ് കിങ് അയാളുടെ ചീട്ട് കുത്ത് പുറത്തെടുക്കുന്നത്, അയാളെ ചീട്ട് ലഭിക്കു നേരെ എറിയാനുള്ള സമത്തിലാണ്. ആ നിമിഷത്തിൽ സമി ഉറക്ക വിളിച്ചു, പ്രൊട്ടക്ട്. ആ വാക്ക് സമീന്ന് അടർന്നു വീണ ആ നിമിഷത്തിൽ കാറ്റിന്റെ വേഗതയിൽ പെട്ടെന്ന് ആ 13 ജെനിസിസ് ടീമംഗങ്ങളും അവിടെ എത്തി. അവരൊരു മറ പോലെ സമിക്കും ലഭിക്കും മുന്നിലായി. ആ ഒരു നിമിഷത്തിൽ സമി ലവിയും കൊണ്ട് പുറത്തേക്ക് ചാടി. ലവി ഗാരിസണും സമയം വാതിൽ വഴി പുറത്തേക്ക് പായുന്നത് ജസ്റ്റ് കിങ്ങിനും ടീമിനും കാണാം. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവരെ തടഞ്ഞുകൊണ്ട് ആ 13 പേരും നിൽക്കുകയാണ്. ലൂസിഫർ ഈ കാഴ്ച കണ്ടു. ലൂസിഫറിന്റെ തലവൻ മിസ് എക്സ് 30 കൊല്ലം മുമ്പ് അനിലേറ്റർ സൃഷ്ടിക്കാനുള്ള ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെ ട്രിപ്പിൾ ഗ്രൂപ്പിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച പ്രോജക്റ്റാണ് ജെനിസിസ് പ്രോജക്റ്റ്. ഒന്ന് ഗോഡിനെ സൃഷ്ടിക്കാനാണെങ്കിൽ മറ്റൊന്ന് ഡെവിളിനെ സൃഷ്ടിക്കാനാണ്. ഡെവിളിനെ സൃഷ്ടിക്കാനായി അവർ സ്റ്റാർട്ട് ചെയ്ത ആ പ്രോജക്റ്റിന്റെ ബാക്കി പത്രമാണ് ആ നിരന്നു നിൽക്കുന്ന 13 കുട്ടികൾ. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങിയ 13 പേർ, ചെകുത്താൻമാർ എന്ന വിളിപ്പേരുള്ള അവരെ സമി മാത്രമേ നിയന്ത്രിക്കൂ. സമി പറയുന്നത് മാത്രമേ അവർ ചെയ്യൂ. ആ കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ആത്യന്തികമായി അത് ലാബ് ഓഫ് കോഡ്സിന്റെ പ്രോജക്റ്റിന്റെ സൃഷ്ടികളാണ്. ആ പ്രോജക്റ്റിന്റെ സൃഷ്ടികൾ തങ്ങളെ തന്നെ എതിർക്കുന്നത് കണ്ടതും ലൂസിഫറിന്റെ ദേഷ്യം അങ്ങ് വല്ലാതങ്ങ് വലുതാവുകയാണ്. പെട്ടെന്ന് ലൂസിഫർ അതിൽ ഒരുത്തിന്റെ നേരെ തിരിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും മുമ്പ് ലൂസിഫർ ആ കൊച്ചുകുട്ടിയെ വലിച്ചങ്ങ് കീറിയിരുന്നു. രണ്ട് കഷ്ടമായി അതിനെ വലിച്ചു കീറുന്നത് സകലർക്കും കാണാം. ആ നിമിഷത്തെ തന്നെ സക്ഷാൽ ഹെൽവിച്ച് അവളുടെ കയ്യിലെ തീജ്വാല ഒരു കുട്ടിയുടെ നേരെ തിരിച്ചു. ആ തീജ്വാലയിൽ ആ കുട്ടി വെന്ത് വെണ്ണീറാകുന്നതും നിമിഷങ്ങൾ കൊണ്ടാണ്. പിന്നീട് അവിടെ നടന്നത് ഒരു നര നായാട്ടാണ്. കൃത്യം ഒരേ ഒരു മിനിറ്റ്, ആ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ ആ 13 കുട്ടികളും ഇല്ലാണ്ടായി. വല്ലാത്തൊരു ദേഷ്യത്തിലായിരുന്നു സാക്ഷാൽ ലൂസിഫറും ടീമും. അവർ ലവി ഗാരിസണിന് സമയം കൊല്ലാനായി അവിടെ എത്തിയതാണ്. അവരെ തടസ്സപ്പെടുത്താനായി ആ 13 പേരും എത്തിയതിൽ അതിശക്തമായ ദേഷ്യം ലൂസിഫറിനും ടീമിനും ഉണ്ടായിരുന്നു. ആ ദേഷ്യമാണ് അവരവിടെ കാണിച്ചു കൂട്ടിയത്. ആ കുട്ടികളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കിയിരിക്കുകയാണ്. സമയ്ക്കറിയാം ആ 13 പേർക്കും അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ കുറേ സമയം എന്തായാലും അവർ പിടിച്ചു നിൽക്കുമെന്നും സമയ്ക്കറിയാം. സമയും ലവിയും രണ്ടുപേരും അതിവേഗം ഓടുകയാണ്. അവരോടി ഒരു തുറസായ സ്ഥലത്തെത്തി. അവിടെ ഇരുട്ടുണ്ട്. പെട്ടെന്നാണ് ലൂസിഫറിന്റെ ശബ്ദം അവർ കേട്ടത്, ഇനി അധികം ഓടണ്ട. ആ ശബ്ദത്തിന്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ്. സമയുടെ ആ ജെനിസിസ് ടീമിലെ 13 കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുന്നു. വെറും ഒരു മിനിറ്റ് കൊണ്ട് ആ 13 പേരെയും ലാബ് ഓഫ് കോഡ്സിന്റെ ആ ഭീകരന്മാർക്ക് കൊന്നൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർത്തപ്പോ തന്നെ ഒരു വിറയിൽ സമയുടെ ചരിത്രത്തിലൂടെ ഉണ്ടാവുകയാണ്. ലവി, നമ്മളിനി എന്ത് ചെയ്യും? ലവിയും അതാണ് ആലോചിക്കുന്നത്, ഇനി എന്ത് ചെയ്യും? ലവിയുടെ എല്ലാ ശക്തിയും ലവി ഇതുവരെ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പോ ലവിയെ വളഞ്ഞ് എല്ലാവരും നിൽക്കുകയാണ്. ലവി ഗാരിസണെ കൊല്ലുക, അതല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ആ ടീമിനില്ല. നിമിഷ നേരം കൊണ്ട് ആ 14 പേരും ലവിയും സമയം വളഞ്ഞു. ഒരു ടീം സമയം നേരിടുമ്പോ ലൂസിഫർ ലവിക്ക് നേരെ തിരിഞ്ഞു. ഇപ്പോ ലൂസിഫറിന്റെ ശക്തി ശരിക്കും കൂടിയിരിക്കുകയാണ്. ലൂസിഫറിന്റെ ചരിത്ര ടാറ്റുവിൽ രക്തം ഇങ്ങനെ ഇരച്ചു കയറുന്നതും ആ രക്തത്തിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നതൊക്കെ കൃത്യമായും ആ ഇരുട്ടത്തെ എല്ലാവർക്കും കാണാം. ഒരു വല്ലാത്ത കാഴ്ചയാത്ര. ഏകദേശം 6 പൊക്കമുള്ള ലൂസിഫർ ദേഹം മുഴുവൻ നിറയുന്ന ആ ഡ്രാഗൺ ചിത്രവുമായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. ആ ഡ്രാഗൺ രക്ത നിറത്തിലേക്ക് വരികയാണ്. അതിന് രക്തം ഇങ്ങനെ ഫ്യൂംസ് ആയിട്ട് ആവിയായി പുറത്തേക്ക് വരുമ്പോഴുള്ള ഒരു ഫീലാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. പ്രകാശം അരിച്ചരിച്ച് വീഴുന്ന ആ മേഖലയിൽ ഇരുട്ടത്ത് ആ കാഴ്ച ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ലൂസിഫറിന്റെയും ജസ്റ്റ് കിങ്ങിന്റെയും നിരന്തരമായ അറ്റാക്ക് ലവിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ശല്യം എത്തിച്ചിരിക്കുകയാണ്. ലവിയുടെ മുറിവുകളിലാണ് ഇപ്പോൾ അവർ അറ്റാക്ക് ചെയ്യുന്നത്. ഓരോ തവണ ലവിയുടെ മുറിവിൽ പഞ്ച് ചെയ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ കിക്ക് ചെയ്യപ്പെടുമ്പോഴും ആ മുറിവിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒലിച്ചിറങ്ങുകയാണ്.
ദേഹം മുഴുവൻ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ലെവി ഗാരിസന്റെ ആ കാഴ്ച സമയെ ശരിക്കും അങ്ങ് സങ്കടപ്പെടുത്തുകയാണ്. അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൾ അവളുടെ സെക്യൂരിറ്റി ടീമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനെ ട്രിപ്പിൾ ഗ്രൂപ്പിന്റെ അധികാരികൾ ഉടൻ തന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ലാബ് ഓഫ് കോഴ്സുമായി നേരിട്ടൊരു യുദ്ധത്തിന് ട്രിപ്പിൾ ഗ്രൂപ്പ് ഇറങ്ങണ്ട എന്ന് അവളുടെ തലവന്മാർ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. നിസ്സഹായതയുടെ അവസാന നിമിഷത്തിലാണ് സമി. ഒന്നും ചെയ്യാൻ കഴിയാതെ സമി അന്തം വിട്ട് നിൽക്കുമ്പോൾ ലെവി ഗാരിസൺ കണ്ണിറുക്കി അടച്ചു. ലെവിയുടെ മനസ്സിലേക്ക് എമ്മയുടെയും സോയിയുടെയും ലെവിലിയുടെ ഒക്കെ മുഖങ്ങൾ കടന്നു വരികയാണ്. ഒരൊറ്റ പഞ്ചിന് ലെവി ഗാരിസനെ തീർക്കാനായി നിൽക്കുന്ന ലൂസിഫറും ആ കാഴ്ച കണ്ടു. നിസ്സഹായതയുടെ അവസാന നിമിഷത്തിലാണ് ലെവി ഗാരിസൺ. എറൂഡിയുടെ ഗോഡ് ഓഫ് വാർ ആയിരുന്ന ലെവി ഗാരിസൺ, എറൂഡിയുടെ എംപറർ ഓഫ് ആർമിയായ സാക്ഷാൽ ലെവി ഗാരിസൺ ഇതാ നിസ്സഹായനായി അവർക്ക് മുന്നിൽ നിൽക്കുകയാണ്. ലൂസിഫറിന്റെ ഒരൊറ്റ ഇടിയിൽ ലെവി ഇപ്പൊ തീരും. ആ കാഴ്ച ലൈവായി മിസ് വെക്സും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാബ് ഓഫ് ഗോഡ്സിൽ ആ നാലു പേർക്ക് ഒപ്പം എത്തിയിരിക്കുന്ന ആളുകൾ ആ കാഴ്ച അതുപോലെ ഒപ്പിയെടുത്ത് മിസ് വെക്സിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെവി ഗാരിസന്റെ മരണം അയാൾക്ക് നേരിൽ കാണണം. ആഗ്രഹം എക്സ് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ലെവി, ഇനി രക്ഷയില്ല അല്ലേ? ക്രെയ്ക്കനാണ് ആ ചോദ്യം ചോദിച്ചത്. ക്രെയ്ക്കൻ ആ ചോദ്യം ചോദിച്ച നിമിഷത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ലൂസിഫറിന് മനസ്സിലാകും മുമ്പ് ലെവി ഗാരിസൺ ലൂസിഫറെ വട്ടം ചുറ്റി പിടിച്ചിരുന്നു. ലൂസിഫറിന്റെ വാരിയലിന്റെ ചുറ്റുമായി ഒരൊറ്റ പിടുത്തം. ലൂസിഫറിനെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച ലെവി ഗാരിസന്റെ വിരലുകൾ ലൂസിഫറിന്റെ നെഞ്ചിൽ വാരിയലിലേക്ക് ആണിതിറങ്ങിയിരിക്കുകയാണ്. ആ പിടുത്തം ലൂസിഫറിന് അനങ്ങാൻ പറ്റാത്ത ഒന്നാണ്. തന്നെ വരിഞ്ഞു മുറുക്കുന്ന ലെവി ഗാരിസനെ അതിശക്തമായി പുറത്തേക്കിടിക്കുകയാണ് സാക്ഷാൽ ലൂസിഫർ. ലൂസിഫറിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ലെവി ഗാരിസനെ ലൂസിഫർ ആഞ്ഞാഞ്ഞിടിക്കുന്നത് ക്രെയ്ക്കനും ഹെൽവിച്ചും അതേപോലെ ജസ്റ്റർ കിങ്ങും ഒക്കെ കാണുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാവുമ്പോഴേക്കും ലൂസിഫറിന്റെ കൈകൾ പതുക്കെ തളർന്നു തുടങ്ങി. ലൂസിഫറിന്റെ കൈകൾ തളർന്ന് താഴേക്ക് വീഴുന്നത് കണ്ണു പിടിച്ചാണ് അവർ കാണുന്നത്. ലൂസിഫറും ലെവിയും ഒരുമിച്ച് താഴേക്ക് വീഴുകയാണ്. രണ്ട് വശത്തേക്ക് അടുത്തടുത്തായി ലൂസിഫറെ ലെവി ഗാരിസൺ കൊന്നിരിക്കുന്നു. ലെവി ഗാരിസൺ സ്വയം മരിച്ചുകൊണ്ട് ലൂസിഫറെയും ഇല്ലാതാക്കിയിരിക്കുന്നു. ഈ രംഗം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മിക്സ്ട്രക്സ്. ജസ്റ്റർ കിങ് ഓടി ലൂസിഫറിന് അടുത്തെത്തി ലൂസിഫറെ കുരുക്കി വിളിക്കുന്നു, ലൂസിഫർ, ലൂസിഫർ. കുറെ കാലങ്ങളായി അവർ ഒരു ടീമാണ്. ആ നാൽവർ സംഘത്തിലെ ലൂസിഫർ ഇതാ ഇല്ലാതായിരിക്കുന്നു. ആ ഒരു ചിന്ത തന്നെ ജസ്റ്റർ കിങ്ങിനെ വല്ലതും കുലച്ചിരിക്കുകയാണ്. അതേ അമ്പരപ്പ് ക്രെയ്ക്കനും അതുപോലെ ഹെൽവിച്ചിനും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള മുഖത്തും ആ അമ്പരപ്പുണ്ട്. ആ ടീം പൂർണ്ണമായും ലെവി ഗാരിസനെ മറന്നിരിക്കുകയാണ്. ലെവി ഗാരിസൺ ഒരു മനുഷ്യനും ലൂസിഫർ ഒരു ദൈവവുമാണ്. ആ ദൈവമാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കാഴ്ച കണ്ട മിസ്റ്റർ എക്സ് ഉടൻ തന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്തു, ഏയ് ലൂസിഫർ ഉടൻ കൊണ്ടുവാ. എന്താണ് ചുറ്റും നടക്കുന്നത് പോലും നോക്കാതെ ആ 14 ടീമിലെ ബാക്കിയുള്ളവർ ലൂസിഫറെ പൊക്കിക്കൊണ്ട് അപ്പൊ തന്നെ സ്ഥലം വിടുകയാണ്. ലെവി ഗാരിസണും സമയൊന്നും അവരുടെ ചിത്രത്തിലേയില്ല. ഇതേ സമയത്ത് മരിച്ചു കിടക്കുന്ന ലെവി ഗാരിസനെ നിർദ്ദമീക്ഷയായി നോക്കി നിൽക്കുകയാണ് സമി. സമി പെട്ടെന്ന് തന്നെ ട്രിപ്പിൾ ഗ്രൂപ്പിൽ നിന്ന് ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തി. ആ രാത്രിയിൽ പെട്ടെന്ന് ആളുകൾ ഓടി വന്നു. ലെവിയെ പരിശോധിച്ച ഡോക്ടർ ആ വിധി പ്രഖ്യാപിച്ചു, ലെവി ഗാരിസൺ മരിച്ചിരിക്കുന്നു. ഡോക്ടറുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ സമിയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അവൾ അലറിക്കരയുകയാണ്. ലെവി ഗാരിസന് അവൾ പരിചയപ്പെട്ടിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. പക്ഷേ അവളുടെ കൺമുമ്പിൽ വെച്ച് ലെവി ഗാരിസൺ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മരണത്തിൽ നിന്ന് ഒരുപാട് തവണ തിരിച്ചു വന്നിട്ടുള്ള അതേ ലെവി ഗാരിസൺ ഇതാ അവൾക്ക് മുന്നിൽ നിശ്ചലായി കിടക്കുകയാണ്. വിവരമറിഞ്ഞ ട്രിപ്പിൾ ഗ്രൂപ്പിന്റെ പ്രധാനികളൊക്കെ സ്ഥലത്തെത്തി. രാത്രിയാണ്, അധികം ആളുകളൊന്നുമില്ല. ലെവി ഗാരിസന്റെ ബോഡി എന്ത് ചെയ്യണം, അതാണ് ട്രിപ്പിൾ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത്. അവരുടെ ആജന്മ ശത്രുവായിരുന്നു സാക്ഷാൽ ലെവി ഗാരിസൺ. ഇപ്പൊ ഇതാ അവരുടെ നാട്ടിൽ അവർക്ക് മുന്നിൽ ലെവി ഗാരിസൺ നിശ്ചലമായി കിടക്കുകയാണ്. അയാളുടെ ആ ബോഡി അത് ചിലപ്പോൾ ഒരു പ്രശ്നമാകും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. ട്രിപ്പിൾ ഗ്രൂപ്പിലെ ഒരാൾ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ഈ ലെവിയുടെ ബോഡി ഉടൻ നശിപ്പിക്കണം. അയാളത് പറഞ്ഞു തരുന്നതും പെട്ടെന്ന് ഒരു ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുകയാണ്. അത്
അത്ര എളുപ്പമല്ലല്ലോ. ഇരുട്ടത്തു നിന്നാണ് ആ ശബ്ദം വരുന്നത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് അവരൊന്ന് നോക്കിയതേ ഉള്ളൂ. ലൈറ്റനിങ് വേഗതയിൽ അവർക്ക് മുന്നിലൂടെ എന്തോ ഒന്ന് പാഞ്ഞുപോയി. എന്താണ് അവർക്ക് മുന്നിലൂടെ പാഞ്ഞു തന്നതിനെ കുറിച്ച് അവരിങ്ങനെ ആലോചിക്കുന്ന അതേ നിമിഷത്തിൽ അവരുടെ കണ്ണുകൾ ലെവി ഗാരിസന്റെ ബോഡി കിടന്ന ഭാഗത്തേക്ക് വന്നു. അവിടെ ലെവി ഗാരിസന്റെ ബോഡി ഇല്ല. ഇപ്പോൾ അവർക്ക് കുറച്ച് ദൂരെ ആ കാഴ്ച കാണാം. ഒരാളുടെ ഷോൾഡറിൽ ലെവി ഗാരിസൻ കിടപ്പുണ്ട്. അയാൾ ഓടുകയാണ്. ലെവി ഗാരിസനെയും ഷോൾഡറിൽ എടുത്തിട്ടുകൊണ്ട് ഒരാൾ അതിവേഗം ഓടുകയാണ്. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലെവി ഗാരിസന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.